ആയിട്ട് ചിന്തിച്ചത് ദൈവസഭയുടെ ഉത്ഭവം. സഭാപരിപാടി ദൈവത്തിൻ്റെ ഹൃദയത്തിലും പ്ലാനിലും അനാദിയായിട്ടുള്ളതായിരുന്നു. എന്നാൽ സഭ ഇവിടെ വെളിപ്പെട്ടത് പെന്തക്കുസ്തുനാളിലാണ് എന്നാണ് നമ്മൾ തിരുവെഴുത്തിലൂടെ കണ്ടത്. ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് വെച്ച് കർത്താവായ യേശുക്രിസ്തു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് അരുളി ചെയ്തു. അവിടെ പണിയുന്നു എന്നല്ല, പണിയും എന്ന ഭാവിയായിട്ടാണ് പറഞ്ഞത്. ഒയ്ക്കോഡോമിഷോ എന്ന ഗ്രീക്ക് വാക്കാണ് വെച്ചിരിക്കുന്നത്. അതിന് ഭാവിയിൽ കെട്ടിപ്പണിയും എന്നാണ് വ്യക്തമായ അർത്ഥം. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുമ്പോൾ സഭ ഇല്ലായിരുന്നു. പെന്തക്കൊസ്തുനാളിൽ സഭ സ്ഥാപിതമായി എന്ന് തിരുവെഴുത്തിലൂടെ നമ്മൾ കണ്ടു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ വീണ്ടും ജ്ഞാനം പ്രാപിച്ചവരും സ്നാനപ്പെട്ടവരും മാത്രമല്ല വിശുദ്ധന്മാരായവരും സുവിശേഷം പ്രസംഗിക്കാൻ പ്രഗത്ഭരും രോഗശാന്തിവരം ഭൂതശാന്തിവരം കുഷ്ഠരോഗശാന്തിവരം മരിച്ചവരെ ഉയർപ്പിപ്പാനുള്ള വരപ്രസാദം ഇതൊക്കെ കൈമുതലായ ശിഷ്യന്മാരടക്കം 120 പേരാണ് കൂടിയിരുന്നത്. എന്നിട്ടും അതിനെ സംഘമെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്, സഭയായിട്ടില്ല. എന്നാൽ 2:47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് കാണും. 1:15 സംഘം 2:47 സഭയായി. അതിനിടയിൽ നടന്ന സംഭവം 2:1-4 കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണമാണ്. എഫേസ്യലേഖനം 2:21 21 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പരിശുദ്ധാത്മാവിനാലാണ് സഭ പണിയുന്നത് എന്ന് കാണുന്നു. കാരണങ്ങളാൽ പെന്തക്കോസ്തു നാളിലെ പരിശുദ്ധാത്മ പ്രാപണത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണത്തോടുകൂടെയാണ് സഭയുടെ പണി തുടങ്ങിയത്, സഭ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് നിസ്തർക്കമായ പക്ഷാന്തരമില്ലാത്ത വിഷയമാണ്. അതിനെതിരായി ഉള്ള പഠിപ്പിക്കലുണ്ട്. പക്ഷേ ആ പഠിപ്പിക്കൽ തിരുവചന വെളിച്ചത്തിൽ ആ അന്ധകാരം മാറിപ്പോകും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന സഭയെക്കുറിച്ചാണ്. പുതിയ നിയമസഭ വെളിപ്പെട്ടിട്ടില്ല. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ കാണുന്നത് ദൈവം ജഡത്തിൽ അവതരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് സഭ ഉളവാക്കാനായിട്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് ആ സഭ ഉളവായതായിട്ടാണ്, സഭയുടെ വളർച്ച കാണുന്നു. 28 അധ്യായങ്ങളുള്ള അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ ദൈവസഭ പെന്തക്കോസ്തുനാളിൽ സ്ഥാപിക്കപ്പെട്ട ശേഷം ഏകദേശം 35 വർഷത്തെ സംക്ഷിപ്ത ചരിത്രമാണ് ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ രൂപീകരിക്കപ്പെട്ട സഭ തളരുന്നതായിട്ടല്ല വളരുന്നതായിട്ടാണ് കാണുന്നത്. സഭയുടെ പ്രാരംഭത്തിൽ തന്നെ സഭയ്ക്ക് വളരെ എതിർപ്പുകളുണ്ടായി. എന്നാൽ ആ എതിർപ്പുകളെ അതിലംഘിച്ചുകൊണ്ട് സഭ ശക്തിയോടെ വളരുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം യേശു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നിയമത്തിൽ സഭ ദൈവഹൃദയത്തിൽ, പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളിൽ ആ ദൈവം ജഡമെടുത്തു വന്നിരിക്കുന്നു. ആ ദൈവം പ്രസ്താവിക്കുന്നു, ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും. തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമരണം, അതിൻ്റെ ഫലമായി പെന്തക്കോസ്തുനാളിൽ പരിശുദ്ധാത്മാവരോഹണത്തിലൂടെ സഭ ഭൂമിയിൽ നിലവിൽ വരുന്നു. തുടർന്ന് സഭ വളരുന്നു. സഭ ഭൂമിയിൽ ഭൂമിയിലുള്ള സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് 21 ലേഖനങ്ങൾ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സഭ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ, സഭ സഹസ്രാബ്ദ ഭൂമിയിൽ, സഭ പുതിയ ഭൂമിയിൽ, സഭ നിത്യതയിൽ. അതുകൊണ്ട് നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാണുള്ളത്. ഇത് സാത്താൻ അറിയാം. അതുകൊണ്ട് നമ്മൾ അവിടെ എത്താതിരിക്കാൻ സകല തന്ത്രങ്ങളും അവനൊരുക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൃപ ഉള്ളതുകൊണ്ട് നമുക്കതിനെ വിജയിക്കാം. സ്തോത്രം. ചില ഭേദഭാഗങ്ങൾ പ്രാരംഭത്തിൽ വായിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
നമ്മൾ കണ്ടതാണല്ലോ അപ്പോസ്തല പ്രവൃത്തികൾ 1:15 120 പേരാണ് ഉണ്ടായിരുന്നത്, ഏകദേശം 120 പേർ. ആ 120 പേരിൽ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. എല്ലാവരും അന്യഭാഷ സംസാരിച്ചു, സ്ത്രീകളും സംസാരിച്ചു. സ്ത്രീകൾ സഭായങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു എന്നുള്ള കാരണത്താൽ ചില സഭകളിലൊക്കെ സ്ത്രീകൾ മിണ്ടാതിരുന്നോളണം. സ്ത്രീകൾ സഭായങ്ങളിൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം വീട്ടിലിരിക്കുക അതിനേക്കാൾ നല്ലത്, മിണ്ടാലോ. അതുകൊണ്ട് അവരൊക്കെ പറയുന്ന അർത്ഥത്തിലല്ല വിശുദ്ധ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. സഭായങ്ങളിൽ സ്ത്രീകൾക്ക് മിണ്ടാമോ? മിണ്ടാം. സഭ രൂപീകരിക്കപ്പെട്ട ദിവസം തന്നെ സൗകര്യമാർ മറുപാഷ പറഞ്ഞല്ലോ, അതിൽ തന്നെ സൗകര്യമാർക്ക് സഭയത്തിൽ മിണ്ടാമെന്ന് വരുന്നു. സൗകര്യമാർ ഇവിടെ ദൈവത്തെ സ്തുതിക്കണം. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഗതിയും വരികയില്ലായിരുന്നു. യേശുവിനെ ഓർത്ത് സഹോദരിമാർ ദൈവത്തെ സ്തുതിക്കണം. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതാണ് ഈ താഴെ കിടന്ന സ്ത്രീജനത്തെ ഈ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ മുഖാന്തരമായി ഭവിച്ചത്. യഹൂദ റബിമാർ സഹോദരിമാരെ ന്യായപ്രമാണം പഠിപ്പിക്കുകയില്ലായിരുന്നു, അവരുടെ കൂടെ കൊണ്ടു നടക്കുകയില്ലായിരുന്നു. ഈ എതിർവരമ്പുകളെല്ലാം യേശു ലംഘിച്ചുകൊണ്ട് മറിയെ പാദപീഠത്തിലിരുത്തി വേദപുസ്തകം പഠിപ്പിക്കുകയും അപ്പോസ്തലന്മാരോടുകൂടെ യേശു സഞ്ചരിക്കുമ്പോൾ സഹോദരിമാരും യേശു ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു. യേശു ക്രിസ്തു അവരുടെ ചട്ടക്കൂടുകളെല്ലാം മാറ്റിമറിച്ചു. യേശുവിനെ അവർ ക്രൂശിക്കാൻ പല കാരണങ്ങളുണ്ട്. മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദല മറിയത്തിനാണ്. യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് പോലും അല്ല. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടാൽ തരക്കേടില്ല. പക്ഷേ യേശുവിനറിയാം ലോകത്തിൽ ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ഇല്ലാത്ത സ്ഥാനം കൊടുക്കുമെന്ന് ഭാവിയായി യേശുവിനറിയാം. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഒരു പക്ഷേ മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത്. സ്തോത്രം. ഓ, കന്യക മറിയാമിന് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പിന്നെ മറിയ വേണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നവരെ യേശു അറിയുന്നു. സ്തോത്രം. അവനെ സത്യസന്ധമായി സേവിക്കുന്നവരെ, അക്ഷയമായി സേവിക്കുന്നവരെ ദൈവം അറിയുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ആരെയും നോക്കരുത് ദൈവത്തെ സ്തുതിക്കാൻ, കൈയടിക്കാൻ ആരെയും പേടിക്കരുത്, പ്രൈസലോട് പറയാൻ ആരെയും ആരുടെ മുമ്പിൽ നാണിക്കരുത്. ദൈവത്തെ സേവിപ്പാനാണ് നമ്മൾ ഇറങ്ങി വന്നേ. ദൈവത്തെ അക്ഷയമായി സേവിച്ച് സ്വർഗത്തിലെത്തിക്കോളൂ. തുടർന്ന് ആ 120 പേർ എന്ന സംഖ്യ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:1, അതിന് 41-ാം വാക്യം, 4:4, 6:1, 6:7 ഇത്രയും വാക്യങ്ങളെങ്കിലും വായിച്ചാൽ സഭ വളരുന്നതായിട്ടാണ് കാണുന്നത്. 2:41 ഒന്ന് വായിച്ചാട്ടെ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. 3000 പേര് 120 പേരോട് ചേർന്നു. അപ്പൊ 3120 പേരായി. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത് കെട്ടിത്തൂങ്ങി മരിച്ചു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പടയാളികൾ ഉറങ്ങിയപ്പോൾ യേശുവിന്റെ ശരീരം കട്ടുകൊണ്ടുപോയി എന്ന് ഘോഷ്ക പ്രചരിപ്പിച്ചു. പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്ത് ആ തെറ്റായ കാര്യം ജനത്തിനിടയിൽ പ്രചരിപ്പിച്ചു. ഈ സംഭവങ്ങളെല്ലാം യെരുശലേമിലാണ് നടന്നത്. യേശു ഒരു അനാഥ ബാലനെ പോലെ എല്ലാവരായാലും കൈവിടപ്പെട്ടവനായി മരിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, ഈ സംഭവങ്ങളെല്ലാം യെരുശലേമിൽ അരങ്ങേറിയെങ്കിലും ഇതെല്ലാം അറിയുന്ന 3000 പേർ ഇത് സംഭവിച്ചതിൻ്റെ പ്രൈസലോ 53 ദിവസമായപ്പോൾ മുങ്ങി സ്നാനപ്പെട്ടു. അതുകൊണ്ട് ആരെങ്കിലും ഒറ്റിക്കൊടുത്ത് തൂങ്ങിച്ചെത്താലോ, ആരെങ്കിലും കർത്താവിനെ തള്ളിപ്പറഞ്ഞാലോ, അവനെ വിട്ട് ഓടിപ്പോയാലോ, ആരെങ്കിലും എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഒപ്പിച്ചാലോ, അതൊക്കെ അവരവരെ ബാധിക്കും. ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ദൈവസഭയിലെ ആരെങ്കിലും സഭ വിട്ടുപോയി, ആരെങ്കിലും ദുരുപദേശം പ്രചരിപ്പിച്ചു എന്ന് കരുതി ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഇതൊന്നും ബാധകമല്ല.
നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്താൽ മതി, സഭയെ ദൈവം വളർത്തും. കാരണം യേശു ജീവനോടെ ഇരിക്കുന്നു. യേശു ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ദൈവസഭ പൊളിയത്തില്ല, തകരത്തില്ല, ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ദൈവസഭയെ തകർക്കാൻ ആദ്യം കച്ചകെട്ടിയിറങ്ങിയത് യഹൂദ മേധാവികളാണ്. അവരുടെ നേതാവായ പൗലോസ്ലീഹ ഇത് പണിയുന്നവനായി തീർന്നു. ഈ സഭയ്ക്കെതിരെ ആദ്യം ആയുധമുയർത്തിയത് റോമൻ സാമ്രാജ്യമാണ്. നീറോ ചക്രവർത്തി മുതൽ ഡയോക്ലിഷ്യൻ ചക്രവർത്തി വരെയുള്ള 10 റോമൻ ചക്രവർത്തിമാർ ദൈവസഭയെ 3 നൂറ്റാണ്ടുകളായി പീഡിപ്പിച്ചു. നീറോയുടെ പീഠം മുതൽ AD 310 ഡയോക്ലിഷ്യന്റെ പീഠം വരെ 10 മതപീഠ സഭയ്ക്കുണ്ടായി. 100,000 ക്രിസ്ത്യാനികളെയാണ് നീറോ വധിച്ചത്. എന്നാൽ സഭ വളർന്നു, സഭയെ തളർത്താൻ കഴിഞ്ഞില്ല. ഇന്ന് റോമിൽ കൈസറില്ല, റോമിൽ ക്രിസ്ത്യാനികളുണ്ട്. ദൈവസഭയ്ക്കെതിരെ കൈ ഉയർത്തിയവരെല്ലാം തകർന്നു പോയതല്ലാതെ, ഒന്നുകിൽ ഈ വിശ്വാസത്തിൽ വന്നതല്ലാതെ ദൈവസഭ തകർന്നിട്ടില്ല. റോമൻ ചക്രവർത്തിമാരുടെ പൊതുനാമമായിരുന്നു കൈസർ. ഇന്ന് കൈസറെ എന്ന് വിളിച്ച പട്ടിയ വാലാട്ടണ്. വേറൊരു ചക്രവർത്തിമാരുടെയും പൊതുനാമം ആരും പട്ടിക്കിട്ടിട്ടില്ല. ദൈവസഭയെ പീഡിപ്പിച്ചവരുടെ നാമമാണ് ജനം പട്ടിക്കിട്ടേക്കണേ. അത്രമാത്രം അതപ്പതിച്ചു പോയി ആ സാമ്രാജ്യം. ഞാനിത് ഓർപ്പിക്കുന്നത്, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, യേശു ജീവനോടെ ഇരിക്കുന്നു. വീണ്ടും 4:4 വായിക്കുമ്പോൾ 3,120 പേരായി. അത് സ്ത്രീകളടക്കമാണ്. 4:4 പ്രസ്താവനയെന്ന് വായിച്ച്, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5,000-ത്തോളമായി. അപ്പൊ സ്ത്രീകളോ? വീണ്ടും 6:1 വായിക്കുമ്പോൾ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ. ശിഷ്യന്മാർ പെരുകി വന്നു. അപ്പോൾ സഭയിൽ പ്രശ്നം ഉണ്ടായെങ്കിലും പ്രശ്നം അപ്പോസ്തലന്മാർ പരിഹരിച്ചു. ആള് കൂടുമ്പോഴാണ് ഈ പ്രശ്നം. 2+1=3, 5+3=8, ഇത്ര ആളുകൾ ഇരുന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല, എന്തോ പ്രശ്നം ഉണ്ടാകാനാണ്. അതുകൊണ്ട് സഭ വളരുമ്പോൾ പ്രാർത്ഥന കൂട്ടണം. ഇവിടെ പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നം ഉണ്ടായത്, പക്ഷേ പ്രശ്നം അപ്പോസ്തലന്മാർ പരിഹരിച്ചു. ദൈവസഭയിൽ ഉണ്ടാകുന്ന പ്രശ്ന പരിഹാരം പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ അല്ല തീർക്കേണ്ടത്, അത് ദൈവസഭയിൽ തീർക്കാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അതിന്റെ 6:7 വായിക്കുമ്പോൾ, ദൈവവചനം പരന്നു, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പുരോഹിതന്മാരായ ലേവ്യര് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് സ്നാനപ്പെട്ടു. നമ്മൾ ദൈവവചനം പരത്തിയാൽ മാത്രം മതി, ബാക്കിയൊക്കെ കർത്താവ് ചെയ്യും. കേരളത്തിൽ ദൈവവചനം പരന്നപ്പോൾ പട്ടക്കാർ സ്നാനക്കടവിൽ വന്നു. കർത്താവ് വരാൻ വൈകിയാൽ ഇനിയും പല പട്ടക്കാരെ സ്നാനപ്പെടാൻ പോവുകയാണ്. പട്ടക്കാർ മാത്രമല്ല, മെത്രാന്മാരും മുങ്ങും. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, സുവിശേഷം പ്രചരിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം തമ്പുരാൻ ചെയ്യും. ഒരു കാലത്ത് പെന്തക്കോസ്തുകാരി യോഗം തുടങ്ങിയപ്പോൾ നാട്ടുകാരെ കളിയാക്കി പാടി അന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ കൊടുക്കുന്നത് കപ്പയും ഉണക്കമീനുമാണ്. അപ്പോൾ പാടി, കപ്പ വെന്തുപോയി യോഗം നിർത്തണേ, ഉപ്പ് മത്തി ചുട്ടുകൂട്ടി കപ്പ തിന്നണേ. ഞാൻ പാടിയിട്ടുണ്ട് വിശ്വാസി വരുന്നതിന് മുമ്പ്. അന്ന് കപ്പയും ഉണക്കമീനും കൊടുത്ത മാതാപിതാക്കളുടെ മക്കൾ ഇന്ന് ആകാശത്തൂടെ പറക്കുക ഓരോ രാജ്യങ്ങളിലേക്ക്. കപ്പയെ വരെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഒന്നാം തരം കല്യാണം വിരുന്നതിന് മെയിൻ ആഹാരങ്ങളൊന്ന് കപ്പയാ. നോക്കിക്ക്, കപ്പയെ വരെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊന്നും കല്യാണത്തിന് കപ്പ വിളമ്പത്തില്ല, നാണക്കേടാ. പക്ഷെ ഇന്ന് വിരുന്നുശാലയിൽ ചെന്ന് കഴിഞ്ഞാൽ നൂലപ്പം, വെള്ളയപ്പം, പിന്നെ ചപ്പാത്തി, ഇതൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ കപ്പ ഇരിക്കുന്നു. അപ്പം അച്ചായൻ പറയും, എനിക്ക് കപ്പ മതിയെന്ന്.
കപ്പയെ വരെ ദൈവം അനുഗ്രഹിച്ചു. ഓ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാ. കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ, തുടർന്ന് നാം വായിക്കുമ്പോൾ പൗലോസ് വിശ്വാസത്തിൽ വരുന്നു. 9-ാം അധ്യായത്തിൽ ജാതികൾ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്നാനപ്പെടുന്നു. പൗലോസിൻ്റെ 1, 2, 3 മിഷണറി യാത്രകളിലൂടെ റോം വരെ, ഒടുവിൽ തൻ്റെ റോം യാത്ര റോമിൽ വരെ സുവിശേഷം ചെന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നു, കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു എന്ന് പറയത്തക്ക വണ്ണം റോമൻ കൈസരുടെ അരമനയിൽ തന്നെ പടയാളികൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അന്നത്തെ ലോകത്തിൽ ഭൂമിയുടെ അറ്റം വരെ യേശു പറഞ്ഞത് നിറവേറി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായങ്ങളാണ്. അതിന് 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള വിഷയം യെരുശലേമിലെ സാക്ഷ്യമാണ്. 8-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയുള്ള വിഷയം യഹൂദിയാദേശത്തെങ്ങും ശമരിയിലുമുള്ള സാക്ഷ്യമാണ്. 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ഭൂമിയുടെ അറ്റത്തോളമുള്ള സാക്ഷ്യമാണ്. യേശു പറഞ്ഞത് അച്ചരികമായി അപ്പോസ്തോലി കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ നിറവേറി. അന്ന് അമേരിക്കയിൽ ജനമില്ല. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക 3 വൻകരകളിലാണ് അന്ന് ജനങ്ങൾ താമസിക്കുന്നത്. ഈ 3 വൻകരകളിലും സുവിശേഷം എത്തി. പിന്നീട് ജനങ്ങൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ താമസമാക്കി, അവിടെയും സുവിശേഷം എത്തി. ചന്ദ്രനിൽ ആരെങ്കിലും താമസമാക്കിയാൽ, ഒരു 10 കുടുംബം അവിടെ താമസമാക്കിയാൽ ഒരു പെന്തക്കോസ് പാസ്റ്റർ അവിടെ കാണാം. സന്തോഷമുള്ള കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, കൈയടിച്ച് സ്തുതിക്ക്. ഉടബല ഗച്ചുട ഹംബരാക്ഷര സാധുരാല ജാദ ഹംദ അക്ഷബര ജാദുരഘട്ട ഹമാനഗക്ഷര വർഗ രഘട്ടര രാജ രാജ അക്ഷ രാജ മാനാക്ഷ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സഭയിൽ ഒരു മെമ്പറാകാൻ ദൈവം അവസരം തന്നതിന്. അതുമാത്രമല്ല, നിത്യനരകത്തിയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ദൈവം രക്ഷിച്ചു തോർക്കുമ്പോൾ എങ്ങനെ അടങ്ങിയിരിക്കുക, എത്ര പേർക്ക് രക്ഷയുടെ സന്തോഷമുണ്ട്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവസഭയുടെ അടിസ്ഥാനം എന്താണ്, ദൈവസഭയുടെ അടിസ്ഥാനം ആരാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. 23-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് എഴുതുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പൗലോസ് സുവിശേഷവുമായി ചെന്നപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഇടർച്ചയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശാപഗ്രസ്തനെന്ന് ഞങ്ങളുടെ ന്യായപ്രമാണത്തിൽ പറയുന്നു. മരത്തിന്മേൽ തൂങ്ങി മരിച്ച യേശുവിലൂടെ രക്ഷയുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇടർച്ചയാണ്. ഈ സുവിശേഷം ജ്ഞാനികളായ യവനന്മാർ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ഭോഷത്വമാണ്, ഇത് കശാപ്പ് മാർഗമാണ്. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത യേശുവിലൂടെ ഞങ്ങൾക്ക് രക്ഷയുണ്ടെന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയുമാകുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്കത് ബോഷത്വമായിരുന്നു ഒരു കാലത്ത്, പിൽക്കാലത്ത് കൃപയാൽ എനിക്കത് ദൈവശക്തിയായി തീർന്നു. യേശു ക്രിസ്തുവിൽ ദൈവശക്തി ഉണ്ടെന്നല്ല, യേശു ക്രിസ്തുവാണ് ദൈവശക്തി. യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ ജ്ഞാനമുണ്ടെന്നല്ല, യേശു ക്രിസ്തുവാണ് ദൈവജ്ഞാനം. അപ്പൊ ക്രിസ്തു ഇല്ലാത്ത ദൈവം അശക്തനും അജ്ഞനുമാണ്. ക്രിസ്തുവിനെ കൂടാതെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം അശക്തനുമാണ് അജ്ഞനുമാണ്. കാരണം ദൈവശക്തി ക്രിസ്തുവാണ്, ദൈവജ്ഞാനം ക്രിസ്തുവാണ്. ദൈവസഭയുടെ മൂലക്കല്ല്, അടിസ്ഥാനക്കല്ല് ദൈവജ്ഞാനമായ ക്രിസ്തുവാകയാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സർവജ്ഞാനിയായ ദൈവത്തിനെ തിരുഹൃദയത്തിൽ ഉദിച്ചുയർന്ന കാര്യമാണ് ദൈവസഭയ്ക്ക് ക്രിസ്തുവിനെ മൂലക്കല്ലായി ഇടുക. യേശുക്രിസ്തു യഹൂദന്റെ തലക്കല്ലായിരുന്നു,
യഹൂദന്മാർ ആലയം പണിയുമ്പോൾ അതിന് മകുടം ചേർത്തു. 118 സങ്കീർത്തനത്തിലുണ്ട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ശലോമോന്റെ ആലയം പണിയുന്ന സമയത്ത് വെട്ടുക്കുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് ആലയം പണിതത്. അതുകൊണ്ട് ആലയം പണിയുന്ന സ്ഥലത്ത് ആയുധങ്ങളുടെ സൗണ്ട് ഇല്ലായിരുന്നു. ഈ വെട്ടുക്കുഴിയിൽ വെച്ച് കുറവ് തീരാതെ വരുമ്പോഴാണ് സഭയിലിട്ട് അടിക്കേണ്ടി ഇടിക്കേണ്ടി വരുന്നത്. വെച്ചാൽ അച്ചരിക അടി ഇടിയല്ല, ഇവിടെ സൗണ്ടൊക്കെ ഉണ്ടാകാൻ കാരണം ഈ വെട്ടുക്കുഴിയിൽ വെച്ച് കുറവ് തീരാതെ സഭ വന്നിരിക്കുന്ന ചിലരുണ്ട്. ബേങ്ങൂരില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ദൈവത്തിനറിയാം. അങ്ങനെ ഞാൻ വിശ്വസിക്കുക, വെട്ടുക്കുഴിയിൽ വെച്ച് കുറവ് തീർത്തവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ. സ്തോത്രം. ചില വെട്ടുക്കുഴിയിൽ വെച്ച് കുറവ് തീർക്കാതെ സഭയിൽ കയറി വന്നിരിക്കും, പിന്നെ നമ്മൾ സഭയിലിട്ട് നന്നാക്കേണ്ട വരും, വലിയ പാടാണ്. അപ്പൊ ആലയത്തിന്റെ അളവ്, ആലയത്തിന്റെ ആകൃതി, ഷെയ്പ്പ് ഒക്കെ മുന്നമേ ഉണ്ടായിരുന്നു. ആലയത്തിന്റെ മാതൃക ദൈവം ദാവീദിന് നൽകി. ദാവീദ് അതിനായി വട്ടം കൂട്ടി. ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ ശലോമോനെ ഏൽപ്പിക്കുക, ശലോമോൻ അത് പണിയും. അങ്ങനെ ആലയത്തിന് വേണ്ടതെല്ലാം സ്വരൂപിച്ചു. മനോഹരമായ ആലയമാണ് പണിയുന്നത്. ഈ ആകൃതിയിൽ ഈ അളവിൽ ഒരാലയം പണിയാൻ എത്ര കല്ലുകൾ വേണം? ആ കല്ലുകൾ ഏതെല്ലാം ഷെയ്പ്പ് വേണം, ഏതെല്ലാം വലിപ്പം വേണം, ഒക്കെ അതിന് കണക്കുണ്ടായിരുന്നു. ആ എല്ലാ കല്ലുകളും വെട്ടുക്കുഴിയിൽ വെച്ച കുറവ് തീർത്ത വെട്ടുകാർ വെട്ടി എടുത്തു, ആലയപ്പണിയുന്നതിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് ഇട്ടു. പണി തുടങ്ങി. ഒടുവിൽ മകുടം ചാർത്താനുള്ള കല്ല് നോക്കിയപ്പോൾ ആ കല്ല് കാണാനില്ല. വെട്ടുകാരെ വിളിച്ചു, നിങ്ങൾ കുഴിയിൽ വെച്ച് മകുടം ചാർത്താനുള്ള കല്ല് വെട്ടിയോന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വെട്ടി. ചുമട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടോ? ഇട്ടു. പണിക്കാരോട് ചോദിച്ചു, കല്ലെവിടെ? അപ്പോഴാ ഒരുത്തൻ പറഞ്ഞു, ഞാനൊരു കല്ലെടുത്ത് വെച്ചപ്പോൾ ചേരാതെ വന്നു, അത് ഞാൻ തള്ളിക്കളഞ്ഞു, ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ആ കല്ലെടുത്തോണ്ട് വാ. ആ കല്ലാണ് മകുടം ചാർത്തിയത്. അതാ പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നൊരു പ്രവചനമാണ്. മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ആ മകുടം ചാർത്തുന്ന കല്ല് മശിഹയെ കാണിക്കുകയാണ്. യഹൂദന്റെ തലക്കല്ലായിരുന്നു മശിഹ, പക്ഷേ ആ കല്ല് ആ രീതിയിൽ കൊണ്ടുവന്ന് സഭയ്ക്ക് മൂലക്കല്ലിടാൻ കഴിയുകയില്ല. അതിന് ഷെയ്പ്പ് ഒന്ന് മാറ്റേണ്ടതാണ്, ഒരു കൊത്തുപണി നടത്തേണ്ടതാണ്. ആ കൊത്തുപണി നടത്തുന്ന സൗണ്ടാണ് കാൽവറിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. കാൽവറിയിൽ നിന്ന് കേൾക്കുന്ന ചുറ്റികയുടെ സൗണ്ട് ആ കല്ലിന്റെ ഷെയ്പ്പ് മാറ്റുകയാണ്. അതാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലാണത്, അത് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹൂദന്റെ തലക്കല്ലെടുത്ത് നമ്മുടെ സഭയ്ക്ക്, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് മൂലക്കല്ലിടുവാൻ, അതിനോട് ചേർത്ത് നമ്മെ പണിയുവാൻ തിരികിതമായ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്തു കൊള്ളുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം അതായിരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം, യേശുക്രിസ്തു വേണം മൂലക്കല്ല്. അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് തിമത്തിയോസിന് ഒന്നാം ലേഖനം 3 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വിശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതാമണ്ണം വലിയതാകുന്നു. നമ്മുടെ യേശുക്രിസ്തു ആരാണ്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാണ്, ദൂതന്മാർക്ക് പ്രത്യക്ഷനായവനാണ്, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടവനാണ്, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടവനാണ്, തേജസ്സിൽ എടുക്കപ്പെട്ടവനാണ്. 4 സുവിശേഷകന്മാർ ചേർന്നാണ് യേശുവിൻ്റെ ചരിത്രം എഴുതിയത്. കാരണം യേശു അത്ര വലിയ മഹാനാ, 4 പേരെ ചേർന്ന് എഴുതേണ്ട ചരിത്രമാണ്. വിശുദ്ധ മത്തായി യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന് എഴുതുന്നു. വിശുദ്ധ മർക്കോസ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദാസനാണെന്ന് എഴുതുന്നു. വിശുദ്ധ ലൂക്കോസ് യേശുക്രിസ്തു മനുഷ്യപുത്രനാണെന്ന് എഴുതുന്നു. വിശുദ്ധ യോഹന്നാൻ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്ന് എഴുതുന്നു. മർക്കോസ് യേശുവിൻ്റെ വംശാവലി എഴുതുന്നില്ല. വംശാവലി എഴുതാതെ ആണ് മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്.
ക്രിസ്തു ദൈവത്തിന്റെ ദാസനാണ്, വിനീത ദാസനാണ്, അടിമയാണ്. അടിമയ്ക്കെന്തോ വംശാവലി. എന്നാൽ വിശുദ്ധ മത്തായി യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഒന്നാം അധ്യായത്തിൽ അബ്രഹാം മുതൽ ഉള്ള വംശാവലി എഴുതുകയാണ്. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. പ്രൈസ് ദ ലോർഡ്. അബ്രഹാം മുതൽ ദാവീദ് വരെ തലമുറകൾ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. വളരെ വ്യക്തമായി ദാവീദിന്റെ വംശാവലിയിൽ നമ്മുടെ യേശുക്രിസ്തു വന്നു എന്ന് ആധികാരികമായിട്ട് തെളിയിച്ചെഴുതുകയാണ് മത്തായി തന്റെ സുവിശേഷത്തിൽ. എന്നാൽ വിശുദ്ധ ലൂക്കോസ് ആകട്ടെ ഒന്നുകൂടെ പുറകിലേക്ക് പോയി ആദാം മുതലുള്ള വംശാവലിയാണ് എഴുതുന്നത്. കാരണം യേശുക്രിസ്തു മനുഷ്യപുത്രനാണെന്ന് തെളിയിക്കുവാൻ ഒന്നാമത്തെ മനുഷ്യനായ ആദാം മുതലുള്ള വംശാവലി എഴുതുകയാണ് ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ. എന്നാൽ യോഹന്നാനാകട്ടെ വളരെ അകലേറ്റ് പുറകിലേക്ക് പോയി ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, അവൻ ദൈവമാണ്, അവന്റെ ദൈവത്വം പറഞ്ഞാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. തിമത്തിയോസ് രേഖത്തിൽ പറയുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നമ്മുടെ യേശുക്രിസ്തു ആരാണ്? സർവ്വജരാജനങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. വിശുദ്ധ പൗലോസ് കൊലോസിനോട് പറയുമ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തര സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗഭൂമികൾ സൃഷ്ടിച്ചത് അവനാണ്, ദൂതന്മാരെ സൃഷ്ടിച്ചത് അവനാണ്, കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. സിംഹാസനത്തിൽ ദൈവമായിരുന്നവൻ, ദുഷ്ടശക്തികൾക്ക് വിധികർത്താവായിരുന്നവൻ, ദൂതന്മാരുടെ ആരാധന വസ്തുവായിരുന്നവൻ, കെരൂബുകൾ അവൻ്റെ സിംഹാസനമാണ് ചുമന്നത്, സറാഫികൾ അവനെയാണ് മുഖം മറച്ച് ആരാധിച്ചത്, ജീവികൾ അവനെയാണ് വന്ദിച്ചു പാടിയത്, കോടി കോടി ദൂതന്മാർ അവനെയാണ് ആർത്തു സ്തുതിച്ചത്. ആ സിംഹാസനത്തിൽ നിന്ന് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. കന്യകയിൽ അവൻ അവതരിച്ചു, പാപം കൂടാതെ അവനിവിടെ പിറന്നു. എന്നിട്ട് പൗലോസ് പറയുന്നത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് ബേത്ലഹേമിലാണ്, ആത്മാവിൽ അവൻ നീതീകരിക്കപ്പെട്ടത് യോർദാൻ നദി തീരത്താണ്. യേശുക്രിസ്തു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാപന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവിൽ അവൻ നീതീകരിക്കപ്പെട്ടു. അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. യേശുക്രിസ്തു 40 നാൾ ഉപവസിച്ചപ്പോൾ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. അവൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. പലസ്തീൻ നാട്ടിൽ അന്ന് യഹൂദന്മാർ മാത്രമല്ല ജാതികളും താമസിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ ക്രൈസ്തലോ സുവിശേഷവുമായി പോയത് യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. പക്ഷേ ജാതികളും അന്ന് വാഗ്ദത്ത കനാനിലുണ്ട്. ജാതികളുടെ ഇടയിൽ, അതിലൊരു ജാതിയാണ് യഹൂദജാതി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അടുത്ത പ്രയോഗം ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. അവന് എവിടെയെല്ലാം ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വിശ്വാസികൾ ഉളവായിട്ടുണ്ട്. മലയാളക്കരയിൽ ആത്മനിർവുള്ള ദൈവദാസന്മാർ വന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചതിനാലാണ് നമ്മൾ രക്ഷാനിർണയം പ്രാപിച്ചത്. എറണാകുളം ജില്ലയിൽ ജനിച്ച ഞാൻ പിറവത്തിനടുത്ത് കക്കാട് കരയിലാണ് താമസിച്ചിരുന്നത്. അവിടെ സുവിശേഷം തൃശ്ശൂര് കിഴക്ക് ഭാഗത്ത് പ്രസംഗിക്കപ്പെട്ടതുപോലെ പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. എന്നെ ദൈവം മുൻകണ്ടതിനാൽ, ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് സ്തുതിക്കാൻ ഇടയുണ്ട്. നമ്മെ ദൈവം മുൻകണ്ടതിനാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ദൈവദാസന്മാരെ അയച്ച് ഈ സത്യസുവിശേഷം പ്രസംഗിച്ചു. എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ മാതാപിതാക്കൾ വസ്തുവിറ്റ് തൃശ്ശൂർ വരികയും അവിടെ വിളംബരം ചെയ്യപ്പെട്ട സുവിശേഷം ഞാൻ കേൾക്കുകയും ഈ സുവിശേഷം എന്നെ സ്വാധീനിക്കുകയും ഞാൻ ഈ സുവിശേഷത്തിന് അധീനനായി വിശ്വാസത്തിൽ വരികയും ചെയ്തു. ഇത് എവിടെ പ്രസംഗിക്കപ്പെട്ടാലും അവിടെ വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും. തേജസ്സിൽ അടുക്കപ്പെട്ടു. ഒലിവുമലയിൽ നിന്ന് 11 ശിഷ്യന്മാർ നോക്കി നിൽക്കവേ തട്ടുള്ള
യേശുക്രിസ്തു അവർ കാണെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി. ആ യേശു ഇനി വീണ്ടും വരുമെന്നുള്ളതാണ് സഭയുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇല്ലാത്തവരാരും സഭയിൽപ്പെട്ടവരല്ല. സഭാംഗമാണെങ്കിൽ വരുവാൻ പോകുന്ന മശിഹായെ കുറിച്ചുള്ളതായ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ തിങ്ങിക്കൊണ്ടിരിക്കും. എത്ര പേർക്ക് ഇന്ന് യേശു വരണമെന്ന് ആഗ്രഹമുണ്ട്? എടുക്കപ്പെടുന്ന സഭയുടെ പ്രാർത്ഥന യേശു വെളിപ്പാട് പുസ്തകത്തിൽ ഒടുവിൽ പറയുകയാണ്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുക്കപ്പെട്ട സഭ, എടുക്കപ്പെട്ട സഭ പ്രാർത്ഥിക്കുന്നെങ്ങനെയാണ്? ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ആമേൻ എന്ന വാഗ്ദാനം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അപ്രകാരം തന്നെ ഭവിക്കട്ടെ എന്നാണ്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു പറയുമ്പോൾ ആമേൻ പറയാൻ കഴിയാത്തവരൊന്നും എടുക്കപ്പെടാനുള്ളവരല്ല. എത്ര പേർക്ക് പറയാൻ കഴിയും എനിക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെ കാണുവാൻ ആർത്തി വാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തന്നെ കൈയടിച്ചു പാട്, ആർത്തി വാളരുന്നേ. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാൻ ആർത്തി വാളരുന്നേ, ഇല്ല പ്രത്യ മറ്റൊന്നിലും. കാന്തനെ യെസ് ഇല്ല പ്രത്യാശ മറ്റുമാരുഭൂമിയ ക്ലേശം സാകേക്കുകിൽ നിത്യ തുറമുഖത്തെത്തും ഞാൻ. പാഴ്മാരുഭൂമിയ നിത്യാതോറമുഖത്തെത്തും ഞാൻ, വിശ്രമിച്ചിടും ഞാൻ സ്വർഗകൊട്ടാരത്തിൽ. യെസ് വിശ്രമിച്ചിടും ഞാൻ സ്വർഗകൊട്ടാരത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. നിസ്തുല്യ ചേർന്ന് പാട് സൗണ്ടിൽ. ഓകാന്തനെ കാണുവാനാർത്തി വാളരുന്നേ, ൊന്നിലും ഗന്ധനെ കാണുവാനാർത്തി വാളരുന്നേ, ൊന്നിലും തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ പാനത്തിൽ, കോടാ കോടി ഗണം തേജസിൽ. തമ്മിൽ തമ്മിൽ ഉടബലകച്ചുട ഹമ്പരാക്ഷ പാനത്തിൽ, കോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആഗോമൻ പ്രിയനെ, സർവാംഗ ആഗോമൻ പ്രിയനെ, താണുമതിൻ മധ്യ ഇഴയും, താണുമതിൻ മധ്യ ഗന്ധനെ കാശാദുരാചാരാജ സൗദാക്ഷനാശദം ക്ഷണകേ. കാന്തനെ കാണുവാൻ ആർത്തി വാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ തമ്മിൽ കാണും പ്രത്യാശയുള്ളവർ ചേർന്ന് പാട്. അടബലകച്ചുട ഹമ്പരാക്ഷര ശത്രുരാലകാഷ് ആ വാനത്തിൽ, കോടാ കോടി ഗണം സർവാംഗ സുന്ദരൻ ആഗോമൻ പ്രിയനെ, സർവാംഗ സുന്ദരൻ ആഗോമൻ പ്രിയനെ, താണമതിൽ മധ്യ ഇഴയും, താണമതിൽ മധ്യ ഇഴയും. കാന്തനെ ആ ശബരഗ ും കാന്തനെ കാണുവാനാർത്തി വാൾ.
സമത്വനിലും ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ ഇന്നലെയും നുമെന്നേക്കും ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ ഇന്നലെയും കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ കണ്ടാൽ മതി വരാ സവദാഗ സന്തുരേ ശരവാലോചാദാരം ശഗദാന ഉടവലഗജഗടഗതി ഭാരഗക്ഷര ഉടഗബാബാബാദുഖര ലഗജഗടഗതി ഭാരഗക്ഷര രഗക്ഷര ഉടമനഗജഗടഗതി ഭാരഗക്ഷര രമക്ഷനാ സദര അഗതവാലഗച്ചുട ഹംബരാട്ടര ബാർഗൽ അംഗക്ഷണം സാദരഗട്ടെ മഹോത്തരേലി വർഗ രാജ 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 ഉടകലകജകടകതികാരി ഗക്ഷസ് അരമോ രക്ഷ രംഗസേ അട്ടാരി ഘട്ടമനം ദീക്കിനിലിയ മടോത്തരേ ലഗച്ചുടേ ഹംബരാക്ഷണം സദോ യേശുവിന്റെ നാമത്തിൽ അടവാ ലഗച്ചട ഹംബരാട്ടര ലാജക്ഷ ഹോട്ടിവാര നിരാശയുടെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ഈ ജഡത്തിൽ വെളിപ്പെട്ട ആത്മാവിൽ നിധീകരിക്കപ്പെട്ട ദൂതന്മാർക്ക് പ്രത്യക്ഷനായ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ട ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട തേജസ്സിലെടുക്കപ്പെട്ട ആ കർത്താവിനെയാണ് അവൻ എടുക്കപ്പെട്ടതിന്റെ പത്താം ദിവസം പ്രൈസ് ദ ലോർഡ് സഭയുടെ മൂലക്കല്ലായി ദൈവം ഇട്ടത്. ദൈവജ്ഞാനമായ ക്രിസ്തുവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവസഭയെ നോക്കിയാണ് ദൂതന്മാർ ദൈവജ്ഞാനം പഠിക്കുന്നത്. എഫേസ്യരിൽ വിശുദ്ധ പൗലോസ് പറയുമ്പോൾ സഭയെ നോക്കിയ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവജ്ഞാനം പഠിക്കുന്നത്. കാരണം ദൈവത്തിന്റെ സൃഷ്ടികളിൽ ദൈവ സഭയിൽ വെച്ചെടുത്തോളം ദൈവജ്ഞാനം വേറെ ഓരോ സൃഷ്ടിയിലും വെച്ചിട്ടില്ല. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നമ്മുടെ കുറിവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്നത്തെ അല്ല, ആദ്യത്തെ രണ്ടു ദിവസം കുറിവാക്യം വായിച്ചു. മത്തായി സുവിശേഷം 16:18 നാം വായിച്ചു. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. ഈ പാറമേൽ, യോഹന്നാന്റെ സുവിശേഷം 2:2 യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പി ഞാൻ എന്നെ 3 നാൾ കൊണ്ട് പണിയും. അതേ പ്രയോഗമായി ഇവിടെ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഈ മന്ദിരം പൊളിപ്പി ഞാൻ അതിനെ 3 നാൾ കൊണ്ട് പണിയുമെന്ന് യേശു പറഞ്ഞപ്പോൾ അവ പറഞ്ഞു, യെരുശലേം ദേവാലയം അതിൻ്റെ അടുത്ത് നിന്ന കർത്താവ് ഇത് പ്രസ്താവിച്ചേ 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുകയാണ്. നീ അത് പൊളിച്ച 3 നാൾ കൊണ്ട് പണിയുമോ? യേശു ആ മന്ദിരത്തെ കുറിച്ചല്ല, തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് പറഞ്ഞു എന്ന് ആ വേദഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ശരീരമാകുന്ന മന്ദിരം യഹൂദനും ജാതിയും ചേർന്ന് കാൽവറിയിൽ തല്ലി പൊളിച്ചെങ്കിൽ അതിനെ 3-ാം നാൾ അത് പണിയപ്പെട്ട് തേജസ്കരണം പ്രാപിച്ച് പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അത് പണിയപ്പെട്ടു. യേശുക്രിസ്തു ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അക്ഷരീക മന്ദിരമാണെന്ന് അന്നുള്ളവർ ഗ്രഹിച്ചതുപോലെ ഈ പറമേ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞപ്പോൾ സമുദായക്കാര് അത് പത്രോസ് ആണെന്നങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണ ഇന്നുള്ള